നമസ്കാരം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അനിൽ ആന്റണിയുടെ പരാജയത്തെ തുടർന്ന് ബി ജെ പി നേതൃത്വവും പി സി ജോർജും തമ്മിൽ ചെറിയ അകൽച്ചയിലാണ് എന്നുള്ളതാണ് സംസാരം. അനിൽ ആന്റണിയുടെ വിജയത്തിനു വേണ്ടി പി സി ജോർജ് ശ്രമിച്ചില്ല, അല്ലെങ്കിൽ പി സി ജോർജിന്റെ ശ്രമം പൂർണ്ണമായ രീതിയിൽ അനിൽ ആന്റണിയുടെ മത്സരരംഗത്ത് ഉണ്ടായില്ല എന്നൊക്കെയുള്ള ധാരണയാണ് ഇപ്പോൾ എവിടെയും ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി മത്സരിക്കാൻ എത്തുന്നതിന് മുമ്പ് തന്നെ പി സി ജോർജ് ആയിരിക്കും പത്തനംതിട്ടയിലെ ലോക്സഭാ സ്ഥാനാർത്ഥി, ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് പരക്കെ അറിയപ്പെട്ടത്. പക്ഷേ അതിനെല്ലാം ഘടകവിരുദ്ധമായ രീതിയിലാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അനിൽ ആന്റണിയുടെ രംഗപ്രവേശം. ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം തന്നെയാണ്, അല്ലെങ്കിൽ പ്രത്യേക താല്പര്യപ്രകാരം തന്നെയാണ് അനിൽ ആന്റണി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തുന്നത് എന്നുള്ളത് പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ തിരിച്ചടിക്ക് കാരണമായി എന്നുള്ളതാണ് പി സിയോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പി സി ജോർജും പി സി ജോർജിന്റെ മകൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജും ബി ജെ പിയിൽ എത്തിയിട്ട് നാളുകൾ ഏറെയായെങ്കിലും ഇതുവരെയും മത്സര രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. പി സി ജോർജും മകൻ ഷോൺ ജോർജും ബി ജെ പിയിൽ എത്തിയതിനു ശേഷം ആദ്യം നടക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്നും പി സി ജോർജിനെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കും എന്നുള്ളതായിരുന്നു പരക്കെ കേട്ടിരുന്ന അഭ്യൂഹങ്ങൾ. ഒരു പരിധിവരെ പി സി ജോർജും അത്തരത്തിൽ തന്നെ വിശ്വസിച്ചിരുന്നു, അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി കെട്ടിയിറക്കി കഴിഞ്ഞപ്പോൾ പി സി ജോർജിന്റെ ഭാഗത്തു നിന്ന് തീർത്തും നിസ്സഹകരണ മനോഭാവത്തോടു കൂടിയുള്ള പെരുമാറ്റമാണ് ആദ്യ നാളുകളിൽ കാണാൻ കഴിഞ്ഞത്. പിന്നീട് പി സി ജോർജ് തന്നെയാണ് അനിൽ ആന്റണിക്ക് വേണ്ടി മണ്ഡലത്തിൽ ചുക്കാൻ പിടിച്ചതും പ്രവർത്തിച്ചതും. പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിലെ മുക്കും മൂലയും തന്റെ വീടിലെ തന്നെ പരിചിതമായ മേഖലകളാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഓരോ ആളുകളെയും പേരെടുത്ത് അഭിസംബോധന ചെയ്യുവാനും അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാനും കഴിവുള്ള നേതാവ് തന്നെയായിരുന്നു പി സി ജോർജ്. അത്തരത്തിൽ മണ്ഡലവുമായി അടുത്ത ബന്ധമുള്ള ഏറെ കാലത്തെ പ്രവർത്തന പരിചയമുള്ള രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ വളരെ സീനിയറായ പി സി ജോർജിനെ മാറ്റി കേവലം ഇളമുറക്കാരനായ അനിൽ ആന്റണിയെ ബി ജെ പി പത്തനംതിട്ടയിൽ പരീക്ഷിച്ചതോടുകൂടി ബി ജെ പിയുടെ പതനം അവിടെ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരുന്നു എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പത്തനംതിട്ടയിൽ നിന്നും ഉയർന്നിരുന്ന വികാരങ്ങൾ. എന്നാൽ പി സി ജോർജിനെ മറ്റേതെങ്കിലും സ്ഥാനത്തേക്ക് ബി ജെ പി പരിഗണിക്കും എന്നുള്ള വാർത്തകൾ തന്നെയാണ് പിന്നീട് കേട്ടുകൊണ്ടിരുന്നത്. പി സി ജോർജിന്റെ മകനായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള മാസപ്പടി വിവാദത്തിൽ ഹൈക്കോടതിയിൽ കക്ഷി ചേർന്ന് കേസുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയും പിണറായി വിജയന്റെ മകളായ വീണ വിജയനും വലിയ വെല്ലുവിളി ഉയർത്തുകയും ചെയ്ത സാഹചര്യത്തിൽ പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് കേന്ദ്ര ബി ജെ പി സാഗൂതം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷോൺ ജോർജിനെ ഏത് വിധേനയും ബി ജെ പിയുടെ യുവജന വിഭാഗത്തോടുകൂടെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ പകരം പി സി ജോർജിനെ കൈയൊഴിയുന്ന രീതി കൂടിയാണ് ഇപ്പോൾ കണ്ടത്. കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം കോട്ടയത്തെത്തിയ ജോർജ് കുര്യൻ ഒരുക്കിയ സ്വീകരണത്തിൽ പി സി ജോർജിനെ ക്ഷണിച്ചിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. എന്നാൽ ഈ സ്വീകരണ യോഗത്തിലേക്ക് ഷോൺ ജോർജിനെ ക്ഷണിച്ചിരുന്നു. ഷോൺ ജോർജ് ആ യോഗത്തിൽ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷനായ കെ സുരേന്ദ്രൻ മുതലായ നിരവധി ആളുകൾ പങ്കെടുത്ത ചടങ്ങിലേക്ക് പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും പ്രധാന രാഷ്ട്രീയ നേതാവ്, തലമുതിർന്ന രാഷ്ട്രീയ നേതാവായ പി സി ജോർജിനെ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ നേതൃത്വം ക്ഷണിക്കാതെ പോയത് എന്നുള്ളതിന് കൃത്യമായ ഉത്തരം ഇതുവരെയും ലഭിച്ചിട്ടില്ല. എന്നാൽ പി സി ജോർജിനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ അവഗണിക്കുന്ന രീതിയാണ് ഇതിലൂടെ മനസ്സിലാകാൻ കഴിയുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ബി ജെ പിയുടെ ഈ നടപടി ഷോൺ ജോർജിനും തെല്ലൊരു അസ്വാരസ്യം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. കൃത്യമായ കരുനീക്കങ്ങളോടുകൂടി ബി ജെ പിയിൽ മുന്നേറുന്ന യുവ നേതൃനിരയിൽ ശ്രദ്ധിക്കപ്പെട്ട നേതാവായ ഷോൺ ജോർജ് തന്റെ കയ്യിൽ ഇനിയും നിരവധി ആയുധങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ മകളായ വീണ വിജയനുമെതിരെ കരുതി വച്ചിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാകാം ഒരുപക്ഷെ ബി ജെ പി ഷോൺ ജോർജിനെ ഇത്ര കാര്യമായി പരിഗണിക്കുന്നത് എന്നാണ് ഷോൺ ജോർജിനോട് ഒപ്പമുള്ള ആളുകൾ പറയുന്നത്. അതെന്തു തന്നെയായാലും കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ തന്റെ കൃത്യമായ വ്യക്തമായ ഇടപെടലുകളിലൂടെ ഷോൺ ജോർജ് ശ്രദ്ധേയനായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പ്രവർത്തന പാരമ്പര്യവും ക്രൈസ്തവ വിഭാഗത്തിൽ ഏറെ സ്വീകാര്യനുമായ പി സി ജോർജിനെ പോലുള്ള തലമുതിർന്ന നേതാക്കളുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നതിൽ ബി ജെ പി പരാജയപ്പെടുകയാണെങ്കിൽ അത് കോട്ടയം പത്തനംതിട്ട മേഖലയിലെ ബി ജെ പിയുടെ വലിയൊരു പരാജയം തന്നെയായിരിക്കും. അത് തന്നെയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ പരാജയത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്നുള്ളത് തന്നെയാണ് പത്തനംതിട്ട നിവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ജോർജ് കുര്യൻ എന്ന കേന്ദ്രമന്ത്രിയിലൂടെ ക്രൈസ്തവർക്കിടയിലേക്ക് ഒരു പാലമിട്ടിരിക്കുന്നു. വരുന്ന 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജോർജ് കുര്യൻ എന്ന
കേന്ദ്രമന്ത്രിയിലൂടെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ടുകൾ സ്വാംശീകരിച്ച് ബി ജെ പിക്ക് കൃത്യമായ മുന്നേറ്റം നടത്താൻ സാധിക്കും എന്ന് തന്നെയാണ് അവർ കണക്കുകൂട്ടുന്നത്. ആ കണക്കുകൂട്ടൽ എന്തായിരുന്നാലും അതിൽ എത്ര കണ്ട് ശരിയുണ്ട് എന്നതിനപ്പുറം പി സി ജോർജിനെ പോലെ തലമുതിർന്ന പ്രവർത്തന പാരമ്പര്യമുള്ള ക്രൈസ്തവർക്കിടയിൽ ഒരുപോലെ തന്നെ സ്വീകാര്യതയുള്ള ഒരു നേതാവിനെ അവഗണിച്ചുകൊണ്ട് ബി ജെ പി ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പത്തനംതിട്ടയെയും കോട്ടയത്തെയും സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഉണ്ടാവുന്ന കനത്ത വീഴ്ചയായിരിക്കും, വലിയ ക്ഷീണം തന്നെയായിരിക്കും ബി ജെ പിക്ക് അക്കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്.